അപ്പോൾ നമുക്കിന്ന് ഫിഷ് ചില്ലി ഉണ്ടാക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹുൽ, ജൂലീസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫിഷ് ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഫിഷ് എടുക്കാം. ഇതായത് പോലെ മുള്ളും എല്ലാം ഒന്നും ഇല്ലാത്ത ഫിഷ്, ഞാനിങ്ങനെ കഷ്ണമായിട്ടുള്ള ഫിഷാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിങ്ങനെ ചില്ലി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സൈസിൽ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിൽ വരുന്ന സൈസിൽ നമുക്കിതിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ദശയുള്ള മീൻ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം ഇതേ ഒരു പീസ് സൈസായിട്ട് ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് നമുക്ക് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഞാൻ കളറിന് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് 1 ടേബിൾ സ്പൂൺ മതി. ഇനി ഞാനിവിടെ ചെറുനാരങ്ങ 1 പീസ് എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ച ഫിഷ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ നമുക്ക് ടോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മസാലയൊക്കെ ഡ്രൈ ആയിപ്പോകും. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ടോപ്പ് ചെയ്ത് വെച്ചാലും മതി. ഇനി നമുക്കതിനെ എടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും നമ്മുടെ മസാല അതേപോലെ നിൽക്കണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നല്ലൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിനെടുത്തിട്ട് നമുക്ക് നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ അതിന് നമ്മൾ തവിയിട്ട് ഇളക്കാനോ നിൽക്കേണ്ട, നമ്മളെന്ത് ചെയ്താൽ മതി, വളരെ സിമ്പിളായിട്ട് അതിനെ അതിൽ കിടന്ന് ഒരു 3 മിനിറ്റ് അതിനൊന്ന് അതിൽ മുക്കി അത് ഇങ്ങനെ കിടക്കാനായിട്ട് അനുവദിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. 3 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. ഇതാ ഇപ്പം നമ്മൾ ഏകദേശം ടോട്ടൽ 5-6 മിനിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കോരിയെടുക്കാം. ഒരു നെറ്റിലോട്ട് കോരിയെടുത്ത് എണ്ണ അതിൽ നിന്നും വറ്റി വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിനൊന്ന് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഫിഷെല്ലാം ഫ്രൈ ചെയ്ത് വന്നു, അതുപോലെ തന്നെ പച്ചമുളകും വേപ്പിലെല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കത് സെർവിങ് ഡിഷിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ഫ്രൈ ചെയ്ത കറിവേപ്പിലയും 2 സവാളയും ഒരു ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു കീഴിലും വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.